എക്സലൻ്റ് ഗേറ്റ് മലയാളത്തിലേക്ക് സ്വാഗതം. ഞാൻ അജയാണ്. നമ്മുടെ കമ്പ്യൂട്ടറിലെ ഒരു പർട്ടിക്കുലർ ഫോൾഡറിനുള്ളിലുള്ള ഫയലുകളുടെ അല്ലെങ്കിൽ സബ് ഫോൾഡറുകളുടെ ലിസ്റ്റ് ഒരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനുള്ള രണ്ട് പ്രോഗ്രാമുകളെ കുറിച്ചാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഉദാഹരണത്തിന്, എൻ്റെ കമ്പ്യൂട്ടറിലെ ഈ ഡ്രൈവിലുള്ള സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് എന്ന ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലെ റിപ്പോർട്ട്സ് ആൻഡ് ഡ്രോയിങ്സ് എന്ന ഫോൾഡറിനുള്ളിലുള്ള ഈ കാണുന്ന ഫയലുകളുടെ ലിസ്റ്റ് ഈ ഒരു എക്സൽ വർക്ക്ഷീറ്റിലേക്ക് എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കാനായിട്ട് ഇവിടെ അഡ്രസ്സ് ബാറിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിൻ്റെ അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്യുന്നു. ഇനി എക്സൽ റിബണിലെ ഡെവലപ്പർ ടാബിൽ വരിക. വിഷ്വൽ ബേസിക് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ കാണുന്നതാണ് നമ്മുടെ വിഷ്വൽ ബേസിക് എഡിറ്റർ. വിഷ്വൽ ബേസിക് എഡിറ്ററിൻ്റെ ലെഫ്റ്റ് സൈഡ് ബാറിലുള്ള ട്രീ വ്യൂവിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുക. ഫയലുകളുടെ പേരുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള പ്രോഗ്രാമിന് ഞാൻ ലിസ്റ്റ് ഫയൽ നെയിംസ് എന്നാണ് നെയിം ചെയ്യുക. അതിനുവേണ്ടി എസ് യു ബി ലിസ്റ്റ് ഫയൽ നെയിംസ്, എൻ്റർ കീ പ്രസ് ചെയ്യുക. ഡി ഐ എം, അതായത് ഡിക്ലെയർ ഇൻ മെമ്മറി, എക്സ് ആസ് ഒബ്ജക്റ്റ്, കോമ എക്സ് എൻ സി ആസ് ഒബ്ജക്റ്റ്, ഡി ഐ എം വൈ ആസ് ഇൻഡിജർ, സെറ്റ് എക്സ് ഇക്വൽ, ക്രിയേറ്റ് ഒബ്ജക്റ്റ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സിനുള്ളിൽ സ്ക്രിപ്റ്റിംഗ് ഡോട്ട് ഫയൽ സിസ്റ്റം ഒബ്ജക്റ്റ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, സെറ്റ് എക്സ് എൻ സി ഈക്വൾ എക്സ് ഡോട്ട് ഗെറ്റ് ഫോൾഡർ, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക, ബാക്ക് സ്ലാഷ് ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക. ഇനിയൊരു ഫോർ ലൂപ്പ്. ഫോർ ഈച്ച് സെഡ് ഇൻ എക്സ് എൻ സി ഡോട്ട് ഫയൽസ് വൈ ഈക്വൾ വൈ പ്ലസ് വൺ, വർക്ക്ഷീറ്റ്സ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്ട്സിനുള്ളിൽ നമ്മൾ ഏതൊരു വർക്ക്ഷീറ്റിലേക്കാണോ ഫയലുകളുടെ ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വർക്ക്ഷീറ്റിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫയൽ നെയിംസ് ഡബിൾ കോട്ട്സ്, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡോട്ട് സെൽസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, വൈ പ്ലസ് വൺ കോമ ഫൈവ് ഡോട്ട് വാല്യൂ ഈക്വൽ സെഡ് ഡോട്ട് നെയിം, അതായത് എക്സ്ട്രാക്ട് ചെയ്യപ്പെടുന്ന ആദ്യത്തെ ഫയൽ നെയിം. ഫയൽ നെയിംസ് എന്ന ഈ ഒരു ഷീറ്റിലെ ഇ ടു എന്ന സെല്ലിലേക്കാവും ഫീഡ് ചെയ്യപ്പെടുക. ലൂപ്പ് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യുക. മാക്രോസ് എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ലിസ്റ്റ് ഫയൽ നെയിംസ് എന്ന പ്രോഗ്രാം ഇവിടെ അവൈലബിൾ ആയിരിക്കുന്ന കാണാം. ഇനി ഫയലുകളുടെ ലിസ്റ്റ് ഈ കാണുന്ന സെല്ലുകളിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് റൺ എന്ന ഈ ഒരു ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ഡ്രൈവിലെ സ്മാർട്ട് സിറ്റി പ്രൊജക്റ്റ് എന്ന ഫോൾഡറിലെ റിപ്പോർട്ട്സ് ആൻഡ് ഡ്രോയിങ്സ് എന്ന ഫോൾഡറിനുള്ളിലുള്ള ഫയലുകളുടെ ലിസ്റ്റ് ഈ കാണുന്ന സെല്ലുകളിലേക്ക് എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടു. ഇനി ഈ ഫയലുകൾ ഓരോന്നിൻ്റെയും ഫയൽ പാത്തുകൾ എക്സ്ട്രാക്ട് ചെയ്യണമെങ്കിൽ പ്രോഗ്രാമിൽ ചെറിയൊരു മാറ്റം വരുത്തുക. ഈ കാണുന്ന സെല്ലുകളിലേക്ക് ഫയൽ പാത്ത് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് വിഷ്വൽ ബേസിക് എഡിറ്റർ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ കോപ്പി ചെയ്യുന്നു, വീണ്ടും ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. 5 എന്ന വാല്യൂ 6 എന്നാക്കുക. നെയിമിന് പകരം പാത്ത് എന്ന കീവേഡ് ഉപയോഗിക്കുക. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യുന്നു. ഈ ഫയൽ നെയിമുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്.
ഇനി മാക്രോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുന്നു. ലിസ്റ്റ് ഫയൽ നെയിംസ്, ലിസ്റ്റ് ഫയൽ നെയിംസ് എന്ന മാക്രോ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫയൽ നെയിംസിനൊപ്പം ഓരോ പർട്ടിക്കുലർ ഫയലിൻ്റെയും അഡ്രസ്സ് കൂടെ എക്സ്ട്രാക്ട് ചെയ്യപ്പെട്ടു. ഇനി ഈ പ്രോഗ്രാം കുറച്ചുകൂടെ ഡൈനാമിക് ആക്കുന്ന എങ്ങനെയാണെന്ന് നോക്കാം. ഇവിടെ പ്രോഗ്രാമിനുള്ളിൽ ഫോൾഡർ പാത്ത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു പ്രോഗ്രാമിനെ കുറച്ചുകൂടെ ഡൈനാമിക് ആക്കാൻ, അതായത് ഈ കാണുന്ന സെല്ലിൽ നമ്മൾ സ്പെസിഫൈ ചെയ്യുന്ന ഫോൾഡർ പാത്തിൽ നിന്നും ഫയൽ നെയിമുകൾ എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് പ്രോഗ്രാം എങ്ങനെയാണ് മോഡിഫൈ ചെയ്യുന്നത് നോക്കാം. വിഷ്വൽ ബേസിക് എഡിറ്റർ, ഇവിടെ ഗെറ്റ് ഫോൾഡറിനുള്ളിൽ ഈ ഒരു ഫയൽ പാത്തിൻ്റെ സ്ഥാനത്ത് B2 എന്ന സെല്ലിൻ്റെ അഡ്രസ്സ് ഉപയോഗിക്കുക. റേഞ്ച് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, ഡബിൾ കോട്സ് B2 ഡബിൾ കോട്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, ഡോട്ട് വാല്യൂ. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യുക. ഈ കാണുന്ന ഫയൽ നെയിമുകൾ ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്. ഇനി നമ്മൾ ഏതൊരു ഫോൾഡറിൽ നിന്നാണോ ഫയൽ നെയിമുകൾ എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫോൾഡറിൻ്റെ അഡ്രസ്സ് ഇവിടെ സ്പെസിഫൈ ചെയ്യുക. അതിനുവേണ്ടി ഞാനിവിടെ സിസ്റ്റത്തിൽ എഫ് ഡ്രൈവിനുള്ളിൽ മന്ത്ലി സെയിൽസ് ഡേറ്റ എന്ന ഫോൾഡറിനുള്ളിലുള്ള ഫയലുകളുടെ ലിസ്റ്റാണ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി അഡ്രസ്സ് ബാറിൽ നിന്നും ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുന്നു. ഇനി ഇവിടെ B2 എന്ന സെല്ലിൽ ഈ ഒരു അഡ്രസ്സ് പേസ്റ്റ് ചെയ്യാം. മാക്രോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ഫയൽ നെയിംസ് എന്ന ഈ ഒരു മാക്രോ എക്സിക്യൂട്ട് ചെയ്യുക. എഫ് ഡ്രൈവിലെ മന്ത്ലി സെയിൽസ് ഡേറ്റ എന്ന ഫോൾഡറിനുള്ളിലെ ഫയലുകളുടെ ലിസ്റ്റ് ഈ കാണുന്ന വർക്ക്ഷീറ്റിലേക്ക് നമുക്ക് കിട്ടി. ഇനി ഫോൾഡറുകളുടെ ലിസ്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് നോക്കാം. ഉദാഹരണത്തിന് ഈ ഡ്രൈവിലെ യൂട്യൂബ് എന്ന ഫോൾഡറിലെ സബ് ഫോൾഡറുകളുടെ ലിസ്റ്റ് ഈ കാണുന്നൊരു വർക്ക്ഷീറ്റിലേക്ക് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനായിട്ട് വീണ്ടും വിഷ്വൽ ബേസിക് എഡിറ്ററിൽ പോവുക. ഈ ഒരു കോഡ് ഞാൻ കോപ്പി ചെയ്യുന്നു, വീണ്ടും പുതിയൊരു മോഡ്യൂൾ ഇൻസേർട്ട് ചെയ്യുന്നു, കോപ്പി ചെയ്ത കോഡ് ഇവിടെ പേസ്റ്റ് ചെയ്യുക. പ്രോഗ്രാമിൻ്റെ പേര് ഞാൻ മാറ്റുകയാണ്. ലിസ്റ്റ് ഫയൽ നെയിംസിനെ ലിസ്റ്റ് ഫോൾഡർ നെയിംസ് എന്നാക്കുക. ലിസ്റ്റ് ഫോൾഡർ നെയിംസ്. ഇനി എക്സ്എൻസി ഡോട്ട് ഫയൽസിന് പകരം എക്സ്എൻസി ഡോട്ട് സബ് ഫോൾഡേഴ്സ്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഫോൾഡർ നെയിംസ് എന്ന ഷീറ്റിലേക്കാണ് സബ് ഫോൾഡറുള്ള ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി ഫയൽ നെയിംസിന് പകരം ഫോൾഡർ നെയിംസ് എന്ന ഷീറ്റ് നെയിം ഉപയോഗിക്കുക. വിഷ്വൽ ബേസിക് എഡിറ്റർ ക്ലോസ് ചെയ്യുക. ഇനി ഏതൊരു ഫോൾഡറിൽ നിന്നുമാണോ സബ് ഫോൾഡറുകളുടെ ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യേണ്ടത് ആ ഫോൾഡറിൻ്റെ അഡ്രസ്സ് B2 എന്ന സെല്ലിൽ സ്പെസിഫൈ ചെയ്യുക. അതിനുവേണ്ടി ഇവിടെ യൂട്യൂബ് എന്ന ഫോൾഡറിൻ്റെ അഡ്രസ്സ് കോപ്പി ചെയ്യുക. B2 എന്ന സെല്ലിൽ കോപ്പി ചെയ്ത അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക. മാക്രോസ് ലിസ്റ്റ് ഫോൾഡർ നെയിംസ് എന്ന മാക്രോ എക്സിക്യൂട്ട് ചെയ്യുക. ഈ കാണുന്നതാണ് ഈ ഡ്രൈവിലെ യൂട്യൂബ് എന്ന ഫോൾഡറിലെ ഫോൾഡറുകളുടെ ലിസ്റ്റ്. ഒന്നുകൂടെ നോക്കാം. ഈ കാണുന്ന എക്സലൻറ്റ് ക്യാറ്റ് മലയാളം വൈറ്റി എന്ന ഫോൾഡറിലെ സബ് ഫോൾഡറുകളുടെ ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു അഡ്രസ്സ് ഞാൻ കോപ്പി ചെയ്യുന്നു, B2 എന്ന സെല്ലിൽ പേസ്റ്റ് ചെയ്യുന്നു. ഈ ലിസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയാണ്.
ഇനി മാക്രോസ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ലിസ്റ്റ് ഫോൾഡർ നെയിംസ് എന്ന മാക്രോ എക്സിക്യൂട്ട് ചെയ്യുക. ഈ ഒരു പർട്ടിക്കുലർ ഫോൾഡറിലെ, അതായത് എക്സലന്റ് ക്യാറ്റ് മലയാളം വൈറ്റി എന്ന ഫോൾഡറിലെ സബ് ഫോൾഡറുകളുടെ ലിസ്റ്റാണിത്. ഫയലുകളുടെയും സബ് ഫോൾഡറുകളുടെയും ലിസ്റ്റ് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാനുള്ള പ്രോഗ്രാമുകളെ കുറിച്ചുള്ള വീഡിയോ പ്രയാനപ്പെട്ട് കാണുമെന്നായിരിക്കുന്നു. അങ്ങനെയെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. തുടർന്നും വീഡിയോ ലഭിച്ചുകൊണ്ടിരിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ ഗ്രേറ്റ് ഡേ.